രാജ്യത്താദ്യമായി സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തെ മറികടന്നു. 1000 പുരുഷന്മാർക്ക് 1020 സ്ത്രീകൾ എന്നതാണ് പുതിയ സ്ത്രീ പുരുഷ അനുപാതം. ഇന്ത്യയിലെ ജനസംഖ്യാ നിരക്ക് കുറയുന്നതായും റിപ്പോർട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് കോയിക്കൽ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. രാജേഷ്, എന്താണ് ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ പറയുന്നത്? മഞ്ജുഷ, ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യയിലെ ജനസംഖ്യാ നിരക്ക് കുറയുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം ശരാശരി 2 കുറഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു. ഏറ്റവും കുറവ് ചണ്ഡീഗഡിലാണ്, 1.4%. കൂടുതൽ ബീഹാറിൽ 3%. ഒപ്പം തന്നെ UPയിൽ 2.4%, ജാർഖണ്ഡിൽ 2.3% ഈ ദേശീയ ജനസംഖ്യ നിരക്ക് എന്ന് പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. 67% ഇത്തരം മാർഗങ്ങളിൽ അവലംബിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ, ഇതാദ്യമായി സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തെ മറികടന്നിരിക്കുകയാണ്. 1000 പുരുഷന്മാർക്ക് 1020 സ്ത്രീകൾ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്തായാലും ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന് വിവിധ വിഭാഗങ്ങളിൽ നിന്നും നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ജനസംഖ്യ നിരക്കിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സ്റ്റെബിലിറ്റി, അത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരുപക്ഷെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. കാരണം രാജ്യം ചൈനയെ ഒരുപക്ഷെ ഈ ജനസംഖ്യയുടെ കാര്യത്തിൽ മറികടന്നേക്കാം എന്നൊരു സൂചന ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ അതിലൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ശരി, രാജേഷ് കോയിക്കലാണ് വിവരങ്ങൾ നൽകിയത്.